അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംഗീത സമാഗമത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. അവിസ്മരണീയമായതെന്തും അനശ്വരങ്ങളാണ്. അത് കഥകളായാലും സിനിമകളായാലും ഗാനങ്ങളായാലും അങ്ങനെ അനശ്വരങ്ങളായ ഒരുപിടി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ മലയാളികളുടെ ആർദ്ര ഗാനങ്ങളുടെ സംഗീതകാരൻ അദ്ദേഹമാണ് ഇന്നത്തെ സംഗീത സമാഗമത്തിലെ നമ്മുടെ അതിഥി. വരവേൽക്കാം നമുക്ക് നമ്മുടെ അതിഥിയെ, ശ്രീ മോഹൻ സിത്താര. മുമ്പൊക്കെ സിനിമ കാണുമ്പോൾ ആദ്യം ഈ പേര് ശ്രദ്ധിക്കുന്നത്, ടൈറ്റിൽ പശ്ചാത്തല സംഗീതം മോഹൻ സിത്താര എന്ന് പറഞ്ഞിട്ടാണ് ഈ പേരാദ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഈ പശ്ചാത്തല സംഗീത സംവിധാനം നിർവഹിച്ചിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഓർക്കസ്ട്ര കമ്പോസ് ചെയ്തിരുന്ന ഒരാൾ സംഗീത സംവിധായകനാവുമ്പോൾ എപ്പോഴും ഓർക്കസ്ട്രയ്ക്കൊരു കൂടുതൽ പ്രാതിനിധ്യം വരേണ്ടതാണ് അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. സിംഗറായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരാളാണ് സംഗീത സംവിധായകനെങ്കിൽ ഒരു പക്ഷേ പാട്ടിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു ഓർക്കസ്ട്ര കമ്പോസർ എപ്പോഴും മൊത്തം മ്യൂസിക് ഡയറക്ടറായിട്ട് വരുമ്പോൾ ഓർക്കസ്ട്രയ്ക്ക് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ മോഹൻ്റെ കാര്യത്തിൽ അതല്ല കണ്ടത്. ഓർക്കസ്ട്ര പൂർണ്ണമായും കട്ട് ചെയ്തിട്ടായിരുന്നു ആദ്യത്തെ ഗാനം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സപ്പോർട്ട് മാത്രം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് എനിക്ക് ചെറുപ്പം മുതൽ തന്നെ പാട്ടിനോടായിരിക്കും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ മ്യൂസിക് പഠിച്ചു. കാരണം പിന്നെ എൻ്റെ സ്വന്തം സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പെരുവല്ലൂർ എന്ന് പറഞ്ഞൊരു പക്ക ഗ്രാമപ്രദേശത്താണ്. അവിടെ പിന്നെ അവിടെ KG Sattar എന്ന് പറഞ്ഞൊരു മാഷാണ് എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ചത്. ആ മാഷെടുക്കലേക്ക് എൻ്റെ ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് സുബ്രഹ്മണ്യം. ചേട്ടൻ സിത്താറിസ്റ്റാണ്. ചേട്ടപ്പം മരിച്ചുപോയി. ഒരു വർഷത്തോളമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പഠിച്ചത്. അപ്പോൾ അന്ന് ഹിന്ദുസ്ഥാനി പഠിച്ചിരുന്നത്. അപ്പോൾ ഈ പഠിക്കുന്ന കാലങ്ങളിലെല്ലാം എനിക്ക് പാട്ടിലോടായിരുന്നു താല്പര്യം. നമ്മളിപ്പം പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആ പാട്ടിലെ ലിറിക്സ് എങ്ങനെ ഉപയോഗിക്കുന്നത്, ട്യൂൺ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, അതുപോലെ അതിനും ഓർക്കസ്ട്രേഷൻ എങ്ങനെയാണ് അവർ ബ്ലെൻഡ് ചെയ്യുന്നത്. ചില ഓർക്കസ്ട്രേഷൻ ചില പാട്ടിന് മാച്ച് ആവില്ല. അപ്പോൾ ഓർക്കസ്ട്ര മാത്രം കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. പക്ഷേ ചില മെലഡി അതിനകത്ത് വയ്ക്കുമ്പോൾ ഭയങ്കര ബോറായി പോകും. രണ്ടും ചേരാത്ത പോലെയാകും. അപ്പോൾ ഈ പാട്ടിൻ്റെ അതേ മൂഡിലായിരിക്കും എൻ്റെ ഓർക്കസ്ട്രേഷൻ വരുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ടുകൂടെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അത് പിന്നെ എന്താ അത് ഒരു തെറ്റായ രീതിയിൽ തോന്നരുത്, നമുക്ക് വൃത്തികേടായിട്ട് തോന്നരുത്, അങ്ങനെ അതായിട്ട് മുഴച്ച് നിൽക്കരുത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ആയതിനു ശേഷം ഞാൻ അത് ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന മിക്ക പാട്ടുകളും ഞാൻ തന്നെയാണ് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നത്. പാട്ടിനും അതിൻ്റെ ലൈൻസിനും തന്നെയാണ് എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം നമ്മൾ അത് സപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ ഓർക്കസ്ട്രേഷൻ. പിന്നെ ഈ ഓർക്കസ്ട്രേഷനിലായിരിക്കും അതിൻ്റെ പാട്ടിൻ്റെ സ്റ്റൈൽ കംപ്ലീറ്റ് മാറിപ്പോകുന്നത്. ഉദാഹരണം, നമ്മൾ എൻ്റെ ഒരു പാട്ട് സുഖമണി നിലാവ് എന്ന് പറഞ്ഞൊരു വിധുപ്രതാപും ജോൾസിയും പാടിയൊരു പാട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെസ്റ്റേൺ ബീറ്റ് കൊടുത്തപ്പോൾ സുഖമണി നിലാവ് അങ്ങനെ ഒരു ഇതം. അപ്പോൾ നമ്മൾ ഈ ഒരു പാട്ട് നമ്മൾ ഒരു വേറെ സ്റ്റൈൽ, ഇപ്പോൾ ഒരു ഡാൻസിൻ്റെ സിറ്റുവേഷനാണെന്ന് വയ്ക്കുക. ഒരു കോളേജിൽ ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഒന്ന് തബല വച്ചിക്കേ, 1 2 3 4 സുഖമാണി നിലാവ് എന്തു രസമാണി സുഖമാണി. അപ്പോൾ ഓർക്കസ്ട്രേഷൻ ഇങ്ങനത്തെ ഈ പാട്ടിൽ ഓർക്കസ്ട്രേഷൻ വ്യത്യാസം മാറുന്നാൽ പാട്ടിൻ്റെ സ്വഭാവം കംപ്ലീറ്റ് മാറിപ്പോകും. ഇത് തന്നെ ഡ്രംസ് വായിക്കുമ്പോൾ അതിൻ്റെ വേറൊരു മൂഡായി പോകും. അപ്പോൾ ഓർക്കസ്ട്രേഷൻ പക്ഷേ നമ്മൾ അറിയില്ല, അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല സംഭവം. പക്ഷേ ഫീൽ കിട്ടും. അതേ സ്ഥലത്ത് ഈ തബലനെ വായിച്ചിട്ട് നമ്മളൊരു അടിപൊളി പറ്റൂല. ഓക്കെ, മനസ്സിലായില്ലേ? ഒരു അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിന് വേറൊരു തലത്തിലേക്കുള്ള ഒരു മൂഡ് കിട്ടുന്നത്. എങ്ങനെ വന്നു ഈ പാട്ടുകളിലും ഈ എപ്പോഴും ഈ മുഖത്തുമൊക്കെ ഒരു വിഷാദ ഛായ? അത് എൻ്റെ ക്യാരക്ടർ എപ്പോഴും അത് തന്നെയായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് എല്ലാവരോടും അങ്ങനെ ഇതാക്കുക ഒരു എന്താ, ഞാൻ ഒത്തിരി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. ഞാൻ അങ്ങനെ ആരോടും ഇങ്ങനെ സംസാരിക്കാത്തൊരു ക്യാരക്ടറാണ് കൂടുതലും. അങ്ങനെ എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നൊരു ക്യാരക്ടറാണ്. അതെൻ്റെ പാട്ടിലും ഉണ്ടാവും. കാരണം ഉണ്ടാവും ആ ഫീൽ. അങ്ങനെ ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടറോട് പ്രത്യേകിച്ചൊരു ഇഷ്ടം, അതല്ലെങ്കിൽ ഒരു പാഷൻ അങ്ങനെ തോന്നി? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ, എല്ലാ മ്യൂസിക് ഡയറക്ടറും ഇഷ്ടമാണ്. ദക്ഷിണമൂർത്തി സ്വാമിയും K Raghu മാഷ്, ദേവരാമചന്ദ്രൻ മാഷ്, അതിന് മാഷ് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ഹോണ്ടിങ് ഉള്ളത് പിന്നെ നമ്മുടെ ബാബുരാജ് മാഷാണ്. അദ്ദേഹത്തിൻ്റെ ഏത് പാട്ടിലും എവിടെയൊക്കെയോ ഒരു ഒരു പെയിൻ എവിടെയൊക്കെ എടുക്കുന്നുണ്ട്. അത് ഗാനങ്ങൾ കേട്ടാലും ഉണ്ടാവും. ആ അതെ 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 അകലെ നീലാകാശത്തിലുണ്ട് ഒരു പെയിൻ ഉണ്ട്. അത് ശരിക്കും അല്ല ലവ് സോങ് ആണല്ലോ, പക്ഷെ അത് ഭയങ്കര പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് ആ പാട്ടിൽ. അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മുടെ ക്യാരക്ടർ ആ ജോലിയിൽ കാണാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ വേദനകൾ കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നമുക്ക് കാണാം. ഇപ്പം നേരത്തെ നമ്മൾ പാട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു രീതിയെ പറ്റി പറഞ്ഞു. ഇപ്പം ഒരു 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 പർട്ടിക്കുലർ ലൈൻ വെറുതെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ലൈൻസ് ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മോഹൻ്റെ അടുത്ത് പറയണേ, എനിക്കിത് വേണ്ടത് ഈ ലൈൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കോളേജിലൊരു 2 ടീനേജ് പിള്ളേരുടെ അല്ലെങ്കിൽ ഒരു 20കൾ കടന്ന 2 കുട്ടികളുടെ ഒരു റൊമാൻസാണ് നമുക്ക് സിനിമയിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് ഞാനിപ്പോൾ പറയാണ്, എന്നും നിന്നെ കണ്ടുകൊണ്ടിരിക്കുവാൻ മോഹം, ഓരോ പ്രാവശ്യം പിരിയുമ്പോഴും വീണ്ടും കാണുവാൻ മോഹം, അങ്ങനെ എനിക്ക് വെറുതെ തോന്നുന്ന ലൈൻ ഞാനിങ്ങനെ പറയാം. അങ്ങനെ ഒരു ലൈൻ തന്നു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ അത് വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആ ഒരു സംഗീതം തുടങ്ങുന്നത്? എങ്ങനെയാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവർ ടി വിയിലോ അല്ലെങ്കിൽ റേഡിയോയിലോ പാട്ടാണ് കേൾക്കുന്നത്. പാട്ട് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഒരു പാട്ടുണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നത് സിനിമയിൽ വന്നതിന് ശേഷം. അപ്പോൾ ഒരു പാട്ടിങ്ങനെ ജനിക്കുന്നതിൻ്റെ ഒരു ഒരു തുടക്കം ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. അത് നമ്മൾ ശരിക്കും ഈ നമ്മളിപ്പോൾ നമ്മൾ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ പോലും എൻ്റെ തലയിൽ ബ്ലാങ്ക് ആയിരിക്കും. ശരിക്കും അവർ പോയതിനു ശേഷം ഞാൻ ആ മൂഡിലേക്ക് ഞാൻ ഇന്നൊരാളാണെങ്കിൽ ആ ക്യാരക്ടറാണെങ്കിൽ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അത് വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ ലൈനൊന്ന് നോക്കാം നമുക്ക്. എന്തായിരുന്നു? വീണ്ടും കാണുവാൻ മോഹം, കണ്ടാൽ മിണ്ടുവാൻ മോഹം, വീണ്ടും കാണുവാൻ മോഹം, കണ്ടാൽ മിണ്ടുവാൻ മോഹം. ഇത് നമ്മളൊരു ഒരു കോളേജ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ അടിച്ച് പൊളിച്ച് നടക്കുന്ന പിള്ളേർ, അലമ്പായിട്ട് നടക്കുന്ന പിള്ളേർ, ഇങ്ങനെ വെറുതെ അങ്ങ് ഒരു പെൺകുട്ടി അലമ്പായിട്ട് നടക്കുന്ന പിള്ളേർ, ഒരു പെൺകുട്ടി ടീസ് ചെയ്യാൻ പാടുന്നു. അതൊന്നും വായിക്കാം. സെയിം പാട്ടേൺ ബേസ് ബേസിൽ സസനി പപ്പനി ഗ സസനി പപ്പനി പ സസനി നീ പനി ഗ സസനി പപ്പനി പ ഡം 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 അതി ഡം ടകൻ ടകൻ ഡം 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 ടകൻ ടകൻ നീ ടം. വീണ്ടും വീണ്ടും കാണുവാൻ മോഹം, കണ്ടാൽ മിണ്ടുവാൻ മോഹം. വീണ്ടും കാണുവാൻ മോഹം, വീണ്ടും കാണുവാൻ മോഹം, കണ്ടാൽ മിണ്ടുവാൻ ഇംഗ്ലീഷ് വേർഡ്സ് എന്തൊക്കെ വരും. ഇത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, ഒരു മര്യാദക്കാരായ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവരുടെ ലവിൻ്റെ ഒരു അവസ്ഥ എങ്ങനെ ഇരിക്കുന്നത്, അവരിൽ ഉണ്ടാവുന്നൊരു അങ്ങനത്തെ ഒരു പ്രേമത്തിന് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ളത്. ഇതേ സമയത്ത് അതിപ്പോൾ നമ്മളൊരു അലമ്പ് ക്യാരക്ടർ, ഒരു സീരിയസ്നെസ് ഒന്നും. ഇതേ സമയത്ത് ഒരു പെൺകുട്ടിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു ആൺകുട്ടിയോട് തോന്നുകയാണെങ്കിൽ, ഇത് ഒരു പെൺകുട്ടി നാണമുണ്ട് എന്നാൽ മറ്റാരും നേരത്തെ 2-4 തന്നെ ആയിരുന്നു അല്ലേ, ഒരു 3-4 വെച്ചേക്ക് ഇതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെലഡിയുടെ ഒരു ടച്ച് വരുന്നത് അല്ലേ. ഇതാണ് എപ്പോഴും പെട്ടെന്ന് നമുക്ക്, അതുകൊണ്ടാണ് ഒന്നുകൂടെ കംപ്ലീറ്റ് ചെയ്യാൻ അത്രയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയാൻ തോന്നുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അത്തരം രീതിയിലാണ്. ഇത് നമ്മളൊരു ഗ്രാമത്തിലേക്ക് വരികയാണെന്ന് വിചാരിക്കാം. ഒരു വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരാൺകുട്ടിയും തമ്മിലൊരു പ്രേമം, കുട്ടിയല്ല ഒരു കുറച്ചൊരു പ്രായം കൊടുക്കുക അവർക്ക് അല്ലേ, കുറച്ചൊരു സീരിയസ് പ്രേമത്തിൻ്റെ ഒരു ജോലിയില്ലാതെയൊക്കെ നടക്കുന്നൊരു പ്രായമൊക്കെ ഉണ്ടല്ലോ. ആ സമയത്തുള്ളൊരു കുറച്ചും കൂടി സീരിയസ് ലവ് ആണെങ്കിൽ ഒരു 6-8 വെച്ചിരിക്കുക. റെഡിയാ? 1, 2, 3, 4. പല ടൈപ്പ് നമുക്ക് ചെയ്യാം. റൊമാൻസിന്റെ ഒരു നിറം മാറി ഇതിനകത്ത് അല്ലേ അവരുടെ. ഇനി ഞാൻ ഇതിൽ നിന്ന് റൊമാൻസ് മാറ്റിയിട്ട് വേറൊരു സിറ്റുവേഷൻ മനസ്സിലാലോചിച്ച് നോക്കാം. ഇപ്പോൾ വളരെ ഓമനിച്ച് വളർത്തിയ കുഞ്ഞൊരു 4 വയസ്സ് 5 വയസ്സുള്ള കുഞ്ഞ് മരിച്ചിട്ടാണ്. ആ കുഞ്ഞിനെ ഓർത്തിട്ട് ഒരമ്മ പാടുകയാണെങ്കിൽ വരികൾ ഇതൊക്കെ തന്നെയായിരിക്കും. വീണ്ടും കാണുവാൻ മോഹം, കണ്ടാലൊന്ന് വീണ്ടുവാൻ മോഹം എന്നുള്ള വരിയാണ് യോജിക്കില്ലെങ്കിൽ പോലും എങ്കിലും വീണ്ടുവാൻ കാണുവാൻ മോഹം എന്നുള്ള മട്ടിൽ അങ്ങനെ ഒരു ഒരു വിഷാദത്തിൻ്റെ ഒരു ഛായ കൊടുത്തുകൊണ്ട് നമ്മളെ തന്നെ ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക, നമ്മൾ ഒരു വെസ്റ്റേൺ എന്ന് വെച്ചാൽ ആംഗ്ലോ ഇന്ത്യൻസ് ഒരു ഫീലൊക്കെ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള അത് വരുമ്പോൾ കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തല സംഗീതത്തിൻ്റെ ആ ഡിവിഷനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഞാൻ ഒരു സീൻ പോലെ വെറുതെ എൻ്റെ മനസ്സിൽ തോന്നുന്ന പോലെ അപ്പോൾ ആ സീനിനൊരു ഇമോഷൻ കൊടുക്കാനായിട്ട് നമ്മളെ എങ്ങനെ ചെയ്യുന്നുള്ളതിനെ പറ്റി ഒന്ന് അതും ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരണം. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ച് വളർന്ന 2 കളിക്കൂട്ടുകാർ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ഈ ആൺകുട്ടിക്ക് ചിലപ്പോൾ ഈ പെൺകുട്ടിയോടൊരു ഉള്ളൊരിഷ്ടം ഉണ്ടായിരുന്നിരിക്കും. ഇതേവരെ തുറന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് എന്തും വരട്ടെ തുറന്ന് പറയാമെന്ന് കരുതിയിട്ട് ആ പയ്യൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. വരുമ്പോൾ കാണുന്ന ആ പെൺകുട്ടി മറ്റൊരു ആൺകുട്ടിയുമായിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ട് നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയും ആ കുട്ടിക്ക് മറ്റൊരാളോട് ഇഷ്ടമുണ്ടെന്ന് ഇയാൾ മനസ്സിലാക്കിയിട്ട് ഇയാൾ തിരിച്ചു പോരുള്ള ഇയാളുടെ ട്രാവൽ നമ്മൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്യുമല്ലോ. ആ ഒരു ട്രാവലാണെന്ന് വിചാരിക്കും. ആ ട്രാവലിനുണ്ടാവുന്ന ഒരു അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു മ്യൂസിക് എന്തായിരിക്കും? നമ്മൾ പാട്ടൊന്നുമില്ല, നമ്മൾ ഇയാളൊരു ഇയാളൊരു നടപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇയാൾ ചിലപ്പോൾ കരയുന്നുണ്ടാവില്ല. ഒരു ഡി 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 മാത്രമേ ഒരാൾ പാഡ്സ് എത്തുള്ളൂ. ഡി 1, 2, 3, 4 ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കാവോ? ബസ്സിൽ യാത്ര ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാണെന്ന് തോന്നണ്ട. ഇങ്ങനെ ഓരോന്നും കാണുമ്പോൾ ഇവൻ ആ പെൺകുട്ടിയോട് ഭയങ്കര പകയാണെങ്കിലോ ഇത് കണ്ട ഉടനെ പിന്നീട് അവനോട് അടുത്ത സീൻ എന്ന് പറഞ്ഞ രാത്രി അവൻ വീട്ടിൽ പോയിട്ട് ആ കുട്ടിയെ ചിലപ്പോൾ മർഡർ ചെയ്യുന്നതായിരിക്കും. ഇവൻ്റെ ഒരു പകയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇയാളൊരു ട്രാവലാണ്. അങ്ങനെ വെച്ചോ നിങ്ങൾ ഒരാൾ വെച്ചോളൂ പദമ ബേസിൽ അല്ല ചെല്ലോ അങ്ങനെ വെച്ചാൽ മതി. ഒരു മിനിറ്റ് നടന്നു വരുന്നു, ഒന്നും പ്രതീക്ഷിച്ചില്ല. ഉടനെ രണ്ടുപേരും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1 2 ഒരു സ്ട്രോക്കോട് കൂടെ എന്ന് പറഞ്ഞ സ്ട്രോക്ക് 1 2 3 4 അങ്ങനത്തെ ഒരു ഫീലായിരിക്കും അത്. ഇയാളൊരു ബിൽഡപ്പ് നെക്സ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് ഇവൻ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇതിപ്പം നമ്മൾ ഒരു ഡയലോഗ് ഇല്ലാതെ ഇനി ഞാനൊരു ഡയലോഗ് പോർഷൻ പറഞ്ഞിട്ട് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു കുഴപ്പമില്ല, ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. ഒരു സിറ്റുവേഷൻ വളരെ സുഹൃത്തുക്കളായിരുന്നു രണ്ട് ആൺകുട്ടികൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന രണ്ട് പേര് എന്തോ ഒരു നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ ഇവർ ഒരു തെറ്റിദ്ധാരണ മൂലം ഒരു പയ്യൻ മറ്റേ പയ്യൻ എന്തെങ്കിലും കാരണവശാൽ അറ്റാക്ക് ചെയ്യുന്നു. ഇവന് പെട്ടെന്നൊരു കല്ലെടുത്തിടിച്ചിട്ട് ആ പയ്യൻ മരിച്ചു പോവുകയാണ്. നമ്മൾ ആ മരിച്ച പയ്യനെ അവിടെ വിട്ടിട്ട് മറ്റേ പയ്യനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വിചാരിക്കും. അവൻ വീട്ടിൽ വന്നിട്ട് അവൻ പകച്ചു വീഴുന്ന ആള് സംഭവം അറിയുന്നു. പോലീസ് ഇവന് അന്വേഷണം തുടങ്ങി. ഇവനൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഇവൻ്റെ മുറിയില്ല, വേറെ ആരും കണ്ടിട്ടില്ല. അച്ഛൻ ഇവനുമായിട്ടുള്ള ഒരു സീനാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ സ്വന്തം മോനെ പോലെ തന്നെ സ്നേഹിച്ചിരുന്നതാണ് മറ്റേ മകനെ എന്ന് വിചാരിക്കാം. അച്ഛൻ ചോദിക്കുന്നത് അച്ഛൻ്റെ ഒരു വരവും നേരെ വന്ന് നമ്മൾ തിലാഞ്ചേട്ടനെ സങ്കല്പിക്കുക, മോഹൻലാൽ ഇരിക്കുന്നത്. എന്തിനാ മോനെ നീ ഇത് ചെയ്തതെന്നായിരിക്കും അയാൾ ചോദിക്കുന്നത്. എനിക്ക് ആ ഒരു സമയത്ത് ഒരു റീ റെക്കോർഡിംഗ് വേണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാം, ഇപ്പം ലാല് ഒരു റൂമിൽ ഇരുട്ട് റൂമിനകത്ത് ആരും പകച്ചിരിക്കുകയാണ്. ഇയാൾക്ക് കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണ്, ഇയാൾ കൊല്ലാൻ ഉദ്ദേശിച്ച് ചെയ്തതാണ്. അതെ, ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാവുന്നൊരു ഒരു അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിപ്പോൾ ചെല്ലോ വരും പേടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ തിലഘട്ടൻ വരുന്നു. അതിനുശേഷം ഓക്കെ, അപ്പോൾ തിലഘട്ടൻ പറഞ്ഞു അത് നമുക്ക് ആ സ്റ്റൈലിൽ നമുക്ക് 2-3 ടൈപ്പ് ഉണ്ടാക്കാം. പക്ഷെ അതിൽ വേറെ അത് ഇപ്പോൾ തിലഘട്ടൻ വരുന്നു, എന്തിനാ മോനെ ഇത് ചോദിക്കുകയാണ്. ചിലപ്പോൾ അത് നമ്മൾ അങ്ങനെ ചിലർ ആ സ്റ്റൈലും കൊടുക്കും, കട്ട് നോട്ടായിരിക്കും. അതവിടെ ഒരിക്കലും മാച്ചാവില്ല. അപ്പോൾ എന്തിനാ മോനെ നീ ഈ പണി കാണിച്ച ആ മ്യൂസിക്കിലും അത് എന്തിനാണ് നീ ഇത് പണി കാണിച്ച ആ ഫീൽ വരണം. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തിനാ വേറെ വേറെ എന്തിനാ മോനെ നീ പണി കളിച്ച നിന്റെ അനിയനായിരുന്നില്ലേ അവൻ, നിന്റെ കൂടപ്പിറപ്പായിട്ട് നടന്നിരുന്നതല്ലേ നിന്റെ കൂടെ, എന്നിട്ട് നിന്റെ കൈ കൊണ്ട് തന്നെ അവൻ അവസാനിച്ചല്ലേ. എന്തിനാ മോനെ എന്തിനാ അത് ചെയ്തത്. ഇതായിരിക്കും അവിടുത്തെ ഒരു ഇത്. അതേ സ്ഥലത്ത് ഇപ്പോൾ സിദ്ദിഖ് ഡയലോഗ് പറയുന്നത് വേറെ ടൈപ്പ് മ്യൂസിക് ചെയ്ത് നോക്കാം, മാച്ച് ആവണം നോക്കാം പറഞ്ഞോളൂ. ഇന്നലെ വരെ നിന്റെ കൂടപ്പിറപ്പിനെ പോലെ കഴിഞ്ഞതല്ലേ, മാച്ചാവില്ല. അത് ഒരു ഓർമ്മയിലേക്കുള്ളൊരു പിന്നെ ഫ്ലാഷ് കട്ടാണ് ചോക്കെ. ഇത് നമ്മൾ ലോങ് നോട്ട് തന്നെ വേണം. അതിലാണ് ഇയാളുടെ ഒരു ഫീലിംഗ് കിട്ടുന്നത്. അത് വായിച്ചപ്പോഴാണ് എനിക്ക് അങ്ങനെ പറയാൻ പോലും തോന്നുന്നത്. അപ്പോൾ നമ്മൾ അത് നമ്മുടെ എന്താ നമ്മുടെ ഒരു ബുദ്ധി പ്രയോഗിച്ചിട്ട് വേണം അങ്ങനത്തെ സിനിമകൾക്ക് ചെയ്യാൻ. ശരിക്കും ഇതിപ്പോൾ ഞാൻ വ്യൂവേഴ്സിന് വേണ്ടി ചെയ്തതാണ്. ഒരു സിനിമയുടെ പുറകിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ചെറുപ്പത്തിൽ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. ഇതൊക്കെ എങ്ങനെയാണെന്നൊന്ന് കാണാൻ, ഇത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ. കാരണം ഇതിന് നമുക്കൊരു വേദിയില്ല. ഇതൊന്നും മറ്റൊരു സ്ഥലത്ത് പോയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ല, മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ പഠിക്കാവുന്നതല്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അതിനൊക്കെയുള്ള കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്നൊക്കെ വേണം ഇനി ഇത്തരം ഡെവലപ്മെൻറ്റ് ഉണ്ടായി വരാൻ. ഇതൊക്കെ ശൂന്യതയിൽ നിന്നുണ്ടാകുന്നതാണ്, ഓരോ ആളുകളുടെ ക്രിയേഷനിൽ നിന്നുണ്ടാകുന്ന ഒരു ക്രിയേറ്റിവിറ്റിയിൽ നിന്നുണ്ടാകുന്നതാണ്. അങ്ങനെയാണ് കല രൂപപ്പെടുന്നത്. നമ്മൾ സിനിമയായിട്ട് സിനിമാ തിയേറ്ററിൽ പോയി നമ്മൾ കണ്ടിട്ട് പോരാട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആലോചിക്കുക, അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രയത്നങ്ങളുണ്ട്, ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് പേര് ആലോചിച്ചും ചിന്തിച്ചുമൊക്കെയാണ് നമ്മൾ സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നത്. അതിന് ഏറ്റവും മഴകാർന്ന രീതിയിൽ ഓരോ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് അതിനെ പൊലിപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഐഡിയ ഏകദേശം ഇതിൻ്റെ വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോഹൻ സാറിന് ഇത്രയും ബുദ്ധിമുട്ടിച്ചതെന്ന് തന്നെ പറയാം. നമുക്ക് ആദ്യത്തെ പാട്ടിൽ നിന്ന് തുടങ്ങാം. തീർച്ചയായിട്ടും. രാരി രാരി രണ്ട് ആരോ എങ്ങനെ രൂപപ്പെട്ടു അത്? അത് പലേരി എങ്ങനെ അത് അതിനെപ്പറ്റി രഘുനാഥ് പലേരി വിവരിച്ചു തന്നു, എങ്ങനെ ആ സിറ്റുവേഷൻ പറഞ്ഞു തന്നു, എങ്ങനെ അതിൻ്റെ തുടക്കം ഉണ്ടായിരുന്നു? സംഭവം അത് ഞാൻ നവകല ചെല്ലുമ്പോൾ തന്നെ എന്നോട് പാട്ട് ലലബി കമ്പോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല മോൻ ഞാൻ റൂമിൽ തരാം, നീ അവിടെ പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവരെ നിർബന്ധപ്രകാരം റൂമിനകത്ത് ഞാൻ എ സി റൂമിൽ ആദ്യമായിട്ട് കയറുക. അപ്പോൾ അവരെവിടെന്നൊക്കെ ഒരു ഹാർമോണിയൊക്കെ സംഘടിപ്പിച്ച് തന്ന് പിന്നെ അത് കമ്പോസ് ചെയ്തു. എനിക്ക് അതൊന്നും വരുന്നില്ല, ടെൻഷൻ കൈ കാര്യങ്ങളൊന്നും വർക്ക് ഇങ്ങനെ ഹാർമോണിയത്തിൽ കൈ സിനിമയ്ക്ക് വേണ്ടി എനിക്കറിയില്ല ഇതിനെപ്പറ്റി. അപ്പോൾ എന്നിട്ട് എന്തൊക്കെയാണ് തട്ടിമുട്ടി എന്തോന്നും ശരിയാവുള്ള. എന്നിട്ട് കുറേ നേരം ഇരുന്നിട്ട് ഞാൻ എൻ്റെ അമ്മേനെ എൻ്റെ ചെറുപ്പത്തിലേക്ക് എൻ്റെ കാലഘട്ടം ചിന്തിച്ചു പോയി. അപ്പോൾ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നത് അമ്മ രാത്രി. അപ്പോൾ നമ്മളവിടെ പിന്നെ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇതൊന്നുമില്ല, പക്ക ഗ്രാമപ്രദേശമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലും ചിമ്മിനിയൊക്കെ ആയിരിക്കും. അപ്പോൾ ചിമ്മിനി വെളിച്ചത്ത് എൻ്റെ അമ്മയുടെ ഊണൊഴിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ചില ദിവസം ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അമ്മയുടെ മടിയിൽ കിടന്നിട്ട് അങ്ങനെ അറിയാണ്ട് ഉറങ്ങിപ്പോവും. അപ്പോൾ ഞാനതിങ്ങനെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടന്ന് ആ അമ്മ എന്തൊക്കെയോ മൂളിപ്പാട്ട് ഇങ്ങനെ പാടിത്തരും. അപ്പോൾ അങ്ങനെ അറിയാണ്ട് ഉറങ്ങിപ്പോവും. അത് ഞാൻ എൻ്റെ മനസ്സിനകത്ത് കയറ്റി. എന്നിട്ട് ഒറ്റയ്ക്ക് ആരും ഇല്ലാണ്ട് കഥ കടച്ചിട്ട് ഉണ്ടാക്കിയൊരു പാട്ടാണത്. അപ്പോൾ അതിൽ മുന്നേ ഒരു ട്യൂൺ കിട്ടി നമുക്ക്. അങ്ങനെ ട്യൂൺ കിട്ടി. എന്നിട്ട് രാജീവ് ഉണ്ടായിരുന്നു, പിന്നെ ജിജോ സാർ ഉണ്ടായിരുന്നു, പിന്നെ അവരാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേൾപ്പിച്ചപ്പോൾ അത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, ഇനി വേറെ ഒന്ന് കൂടെ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം പിന്നെയും പേടി തുടങ്ങി, ദൈവം അത് എങ്ങനെ അബ്ദത്തിലൊന്നായി, ഒന്നും ശരിയായില്ല തോന്നുന്നുണ്ട്, വീണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് എങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളൊക്കെ വിളിച്ച് വീണ്ടും അങ്ങനെ ട്യൂൺ കിട്ടി. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഫസ്റ്റ് ചെയ്ത ട്യൂൺ പിന്നെ നമ്മുടെ സത്യേട്ടൻ്റെ ഒരു പടമുണ്ട്, പടത്തിൻ്റെ പേരെന്തോന്നു ഒരു കുടുംബപുരാണെന്ന് പറഞ്ഞ പടമാണ്. അതിനകത്ത് ആ പാട്ട് വീണ്ടും ഉപയോഗിച്ചു. മോഹൻ സിത്താര ഒരു സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് ആദ്യമായി ചലച്ചിത്ര രംഗത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് എൻ്റെ ഈരടികളായിരുന്നു. അദ്ദേഹം ഒരു താരാട്ട് പാട്ട് ട്യൂൺ തയ്യാറാക്കിക്കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അത് സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയുമൊക്കെ ഇഷ്ടപ്രകാരം അദ്ദേഹം ഒരു ട്യൂൺ സെറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം ഒരു പുതിയ ആളാണ്, സംവിധായകനും നിർമ്മാതാവും ഒക്കെ അംഗീകരിച്ച് കൊടുത്തയച്ച ഒരു ട്യൂണാണ് എന്നൊക്കെ കേട്ടപ്പോൾ പിന്നീട് ഞാൻ അതിൻ്റെ നൽപ്പുതിൽപ്പുകളൊന്നും പരിശോധിച്ചില്ല. അത് രാരി രാരീരം രാരോ എന്ന ആ പാട്ട് എഴുതാനും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അത് എഴുതുകയും അത് ആ സിനിമയിലെ കഥാതന്തുവുമായി വളരെയധികം ഇണങ്ങിച്ചേർന്ന് ഇന്നും ആളുകൾ ഓർക്കുന്ന ഒരു താരാട്ടുപാട്ടായി നിലനിൽക്കുകയും ചെയ്യുന്നു. അതിലൂടെ മോഹൻ സിത്താര അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനായി തീരുകയും ചെയ്തു. വേണുഗോപാൽ അത് പാടി, വേണുഗോപാലിൻ്റെ ശബ്ദവും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവരുടെ ആദ്യത്തെ കാൽവയ്പ്പിന് ഒരു പങ്കാളിത്തം എനിക്കും ഉണ്ടായി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ പിന്നീട് ആ പാട്ടിന് അതിനുള്ള ലൈൻസ് ഉണ്ടായി, അതിനുശേഷം പാട്ട് നമ്മൾ അന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു പുതിയ ഗായകൻ വേണുഗോപാൽ പാടി നമ്മളത് കേട്ടു. വേണുവിൻ്റെ ശബ്ദവും ആ പാട്ടിന് ഒരുപാട് സപ്പോർട്ടീവായിരുന്നു അല്ലേ? മാച്ചായി ആ പാട്ടിന് ഒന്നുകൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പിടിച്ചേക്കാൻ വേണുവിൻ്റെ ശബ്ദവും നമ്മൾ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത വേണുഗോപാൽ എന്ന ഗായകൻ്റെ ശബ്ദവും അതിനുവേണ്ടി വേണുവും നമ്മുടെ അതിഥിയായി എത്തിയിട്ടുണ്ട്. വരവേൽക്കാം നമുക്ക് നമ്മുടെ ഭാവഗായകനെ ശ്രീ വേണുഗോപാൽ. വേണുവിൻ്റെ പാട്ടിലേക്കാണ് ഞങ്ങൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സംഗീതം എങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു തുടക്കമുണ്ടായ സിറ്റുവേഷനെ പറ്റിയൊക്കെ മോഹൻ പറഞ്ഞു. അപ്പോൾ ആ പാട്ടിന് പിന്നൊരു അഴക് കൂട്ടിയത് വേണുവിൻ്റെ ശബ്ദമാണ്. അന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ഗായകൻ്റെ മുമ്പൊക്കെ പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിപ്പോൾ വേണുവിനും എനിക്കും മോഹനും ഒക്കെ ഉണ്ട് ആ ഫീൽ. ആകെ നമ്മൾ ഈ യേശുദാസിൻ്റെയും ജയന്തൻ്റെയും പാട്ടുകൾ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടിട്ടിരിക്കുന്ന സമയത്താണ് മാനത്തെ കായലിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രഹ്മാനന്ദം വരുന്നത് അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ കാത് കുറിപ്പിച്ചിരിക്കുമായിരുന്നു ഒരു പുതിയൊരു അല്ലേ ഒരു വോയിസിന് വേണ്ടിയിട്ട്. പിന്നീട് ഓരോരുത്തരായിട്ട് നിങ്ങൾ എം ജി ശ്രീകുമാർ വരുന്നു, വേണു വരുന്നു, ഇപ്പം പിന്നെ 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 വന്നപ്പോൾ നമുക്ക് ഒരുപാട് സിംഗേഴ്സ് വരാൻ തുടങ്ങി. പണ്ടൊക്കെ ഒരു സിംഗർ വരുന്നത് വളരെ റെയറായിരുന്നു. അപ്പോൾ വേണുവിൻ്റെയൊക്കെ വരവിനൊരു ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു അന്ന്. ഒരുപക്ഷെ ഒരു വേണുവിന് ആ വരവിൻ്റെ ടെൻഷനുള്ളതുകൊണ്ട് അത് പുറത്തുനിന്ന് നിൽക്കുന്ന ഒരാളുടെ ഫീൽ വേണുവിന് ചിലപ്പോൾ മനസ്സിലാവില്ല അല്ലേ? ശരിക്കും ഞാനന്ന് വളരെയധികം ടെൻഷൻ ഞങ്ങളൊക്കെ ടെൻഷൻ അനുഭവിക്കുന്ന സമയമാണ്. കാരണം അന്ന് തിരുവനന്തപുരം പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് ആദ്യം മുട്ടിയ വാതിലുകളെല്ലാം അടയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കയ്യിൽ കിട്ടി വായിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമയിലേക്കുള്ള വരവെന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് തൊട്ട് മുമ്പ് പാടിയ ഒരു പാട്ട് കാസറ്റിൽ വന്നു, പക്ഷെ ഫിലിമിൽ വന്നില്ല. ആ പാട്ട് കാസറ്റിലായ പാട്ട് രാജീവ് നവോദയയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ് രാജീവ് കുമാർ ടി കെ. അങ്ങനെ രാജീവ് അവിടെ കൊണ്ട് കേൾപ്പിച്ചിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ വിളിക്കാം. അതിനകത്ത് ഞങ്ങൾ 6 പേര് പുതിയ ആൾക്കാർ വരെയാണ്. മോഹൻ സംഗീതം, രഘുനാഥ് പലേരി സ്ക്രിപ്റ്റും ഡയറക്ഷനും, രാജീവ് അസോസിയേറ്റ്, കെ ശേഖർ അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ, ഗീതു മോഹൻദാസ് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട്, പിന്നെ പാട്ടുകാരനായിട്ട് ആശ ജയറാം ഹീറോയിനായിട്ട്. അങ്ങനെ അപ്പോൾ അത് വല്ലാത്തൊരു ബ്രേക്കായിരുന്നു. കാരണം സാധാരണ ഒരു പാട്ടുകാരൻ വന്നിട്ട് പാട്ട് വെളിയിൽ വരുമ്പോഴേ അത് കേൾക്കുള്ളൂ. ഇത് അതിനു മുമ്പ് തന്നെ ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ ധാരാളം ഈ സിനിമാ പ്രസിദ്ധീകരണങ്ങളിലും അന്ന് ചാനലൊന്നുമില്ല. പിന്നെ സിനിമ വരുമ്പോൾ സിനിമയുടെ എല്ലാ തിയേറ്ററിൻ്റെയും വെളിയിൽ ഞങ്ങളുടെയൊക്കെ വലിയ ബ്ലോഗ്സ് ഒക്കെ വെച്ചിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നവോദയയുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്ക് ശേഷം വരുന്നൊരു സിനിമയും കൂടിയാണ്. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. മാമാട്ടിക്കുട്ടിയമ്മയും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പേര് പേപ്പറിൽ കൂടിയാണ് ഞാൻ അറിയപ്പെടുന്നത്. മോഹൻ സിത്താര എന്നുള്ളത് ഞാൻ അറിയില്ലായിരുന്നു. മോഹൻ എന്നാണല്ലോ നമ്മളെല്ലാവരും വിളിക്കാറ്. ഒരു ദിവസം പേപ്പർ നോക്കിയപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുന്ന പുതിയ സംഗീത സംവിധായകൻ മോഹൻ സിത്താര. ഞാൻ ആദ്യമായിട്ട് മോഹനെ കാണുന്നത്, ഞങ്ങൾക്ക് പണ്ടൊരു സ്റ്റുഡൻറ് ഓർക്കസ്ട്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അതിനകത്തെല്ലാം ഈ അമച്വർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ പാട്ട് പാടുന്നത് ഞാൻ, ശ്രീനി, അന്ന് ചിത്ര, അരുന്ധതി ബീന, ചിത്രയുടെ ചേച്ചി, ബാലഗോപാലൻ, ഞങ്ങളുടെ ഇടയിലെ ഏറ്റവും പ്രശസ്തനായ അന്നത്തെ സിംഗർ ബാലഗോപാലൻ തമ്പിയാണ്. പിന്നെ അന്ന് ഓർക്കസ്ട്ര വായിക്കുന്നതിൽ രാജീവ് ഡ്രംസ് വായിക്കും. രാജീവ് മിമിക്രിയും ഡ്രംസും, ഇങ്ങനെ മൃദംഗമാണ് രാജീവിൻ്റെ ശരിക്കുള്ള ഉപകരണം. സുദീപ് ഗിറ്റാർ വായിക്കും, ദിലീപ് തബലയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള ആകെക്കൂടി ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഞങ്ങൾ വിളിക്കുന്ന മോഹനെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് മോഹനെ ഞങ്ങൾക്ക് പരിചയം. അപ്പോൾ രാജീവ് അങ്ങനെയാണ് മോഹൻ്റെ ടാലൻറ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നത്. മോഹൻ ഒരിക്കലും അപരിചിതനല്ല, ചില കാണുമ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് പാട്ട് പഠിപ്പിക്കാനിരിക്കുന്നത് അല്ലേ? അതെ, ഞങ്ങൾ ഒരുമിച്ച് നവോദയയുടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കട്ടിൽ ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 21 ദിവസമായിരുന്നു അവിടെ. അവർ മൂന്നാമത്തെ നല്ല മോഹൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. നവോദയ സ്റ്റുഡിയോ അല്ല, നവോദയയുടെ ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടായിരുന്നു, കെ പി ഉമ്മറക്കയുടെ ഫ്ലാറ്റിൻ്റെ ഇപ്പുറത്തായിട്ട്, അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റ് നേരെ ഇപ്പുറത്ത് ഒരു കെട്ടിടം ഉണ്ട് അവർക്ക്. അവിടെ ഞങ്ങൾ ഏതാണ്ട് 21 ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഈ പാട്ടിൻ്റെ റെക്കോർഡിങ്ങും ഒക്കെ ആയിട്ട് ആദ്യം മുതലേ അതുമായിട്ട് അങ്ങനെ അസോസിയേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഞാനും അവിടെ താമസമുണ്ട്. ദൈവങ്ങളൊക്കെ വിളിച്ചു പോയിട്ട് ചില ദിവസങ്ങളൊക്കെ പിന്നെ സിദ്ധിക്ക് അതിൻ്റെ ഇടയ്ക്ക് കാര്യമുണ്ടായി. ഇതിൻ്റെ റീ റെക്കോർഡിങ്ങിന് വേണ്ടി എന്നെ രാജു മദ്രാസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഫുൾ പാടിട്ട് കാണിച്ചു തന്നു, റീ റെക്കോർഡിങ് ചെയ്യുന്നു പറഞ്ഞിട്ട്. എനിക്ക് കോപ്പ് അറിയില്ലേ സംഭവം എന്താ റീ റെക്കോർഡിങ് പിടിയില്ല. അപ്പോൾ എന്നിട്ട് എഡിറ്റർ ശേഖർ സാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോഹൻ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആളും നോക്കുമ്പോൾ ചേഞ്ച് ചെയ്യണം മറ്റു കുറച്ചൊക്കെ ഞാൻ കുറച്ച് ഇങ്ങനെ കേട്ടു ഇരുന്നു. ഇത് എന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ മദ്രാസിൽ ചെന്ന് ആദ്യമായിട്ട് മൂവികളെ കാണുകയാണെന്ന്. എന്നിട്ട് ജിജു സാർ പറഞ്ഞു ഫുൾ പടം എന്നിട്ട് ആദ്യം തിയേറ്ററിലിട്ട് കാണിച്ചു, പിന്നെ മ്യൂളിലിട്ട് കാണിച്ചിട്ട് മോഹൻ ഇവിടുന്ന് ലാലിൻ്റെ ഈ ഡയലോഗ് കേട്ടാൽ പിന്നെ അവരുടെ പേരെന്താ പൂർണിമ ജയറാമോ ആശ ജയറാം ഫോണെടുക്കുന്നു, അവിടെ ചേഞ്ച് ഓവർ കൊടുക്കണം, പിന്നെ മോഹൻലാലിൻ്റെ അടുത്ത ഷോട്ട് കാണിക്കുന്നു, അവിടെ ചേഞ്ച് ഓവർ കൊടുക്കണം, പിന്നെ പ്രതാപോത്തനെ പിന്നെ ഒരു കുട്ടിയും പിന്നെ എന്തോ റിങ് കേൾക്കുന്നു. അപ്പോൾ അമ്മയും മകളും കൂടെ വീടിൻ്റെ അവിടെ വരുന്നു. അപ്പോൾ വീട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റിങ്ങിൻ്റെ ശബ്ദം കേട്ടിട്ട് ഈ കുട്ടി അതിനകത്തേക്ക് പോകേണ്ട എപ്പോഴും സന്തോഷം എല്ലാം കൂടെ ഉള്ളൊരു സംഭവം. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആകെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ മുങ്ങി പറഞ്ഞു. ഞാൻ രാജുവിനോട് പറഞ്ഞു, രാജുവേ എനിക്കൊരു ഗാനമേള ഉണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലാൻ പറഞ്ഞിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ മുങ്ങി. 2 ദിവസം അങ്ങനെ പിന്നെ അങ്ങോട്ട് വിളിച്ചില്ല. അപ്പോൾ അവർ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉടനെ രാജു വിളിച്ചു, നീ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ തിരുവനന്തപുരത്താണ്, ഗാനമേളയായിട്ട് ഇടക്കരുത് പറഞ്ഞു. ഇവിടെ വാർത്ത പറഞ്ഞിട്ട് വീണ്ടും കയറി. അങ്ങനെ പിന്നെ അവർ പിടിച്ചു നിർത്തി. മറ്റേ പിന്നെ ജിജോ സാറെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. നമ്മൾ ടൈമിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകണതിന് ഇത്ര ബാറ്. അപ്പോൾ അതിൻ്റെ അതൊന്നും എനിക്കറിയില്ല. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ ദേഹത്തെ വേറെ ആൾ കാണുമ്പോൾ അത് ഇത്ര ബാറ് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുക. അപ്പോൾ അവർ ഞാൻ 1, 2 ഇങ്ങനെ കണ്ട്, അപ്പോൾ അവരിങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി. അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് ഇങ്ങനെ കേൾക്കി. അപ്പോൾ അതും തിയേറ്ററിൽ ചെന്ന്, അപ്പോൾ ഗുണസിംഗായിരുന്നു പിന്നെ എനിക്ക് അസിസ്റ്റ് ചെയ്തത്. അങ്ങനെ പിന്നെ എല്ലാവർക്കും നോട്ട്സൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ബിറ്റ് വായിച്ചപ്പോൾ തന്നെ ഭയങ്കര സമാധാനമായി. എല്ലാവരും കൂടെ 10-60 പേരുണ്ടായിരുന്നു ഓർക്കസ്ട്ര. 10-40 വയലിനും സെല്ലോസ് വിയോളം കീബോർഡ് പിയാനോ എല്ലാം. പിയാനോ നമ്മൾ എവിടെ നിന്നാണ് വാടകയ്ക്കെടുത്തതാണ്. ആ ഫസ്റ്റ് മ്യൂസിക് കേട്ടപ്പോൾ തന്നെ ഞാൻ അന്തപ്പെട്ടത്, ഞാൻ തന്നെ ചെയ്തതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഫസ്റ്റ് ടേക്ക് എടുത്ത് ഒരു ബിറ്റ് എടുത്തു. രാജു ആരൊക്കെ വന്നിട്ട് കെട്ടിപിടിച്ച് ആ ഭയങ്കരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായത്. അപ്പോൾ പിന്നെ ചെയ്യണതൊക്കെ എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ആ മൂഡിന് ആപ്റ്റാണ്. എങ്ങനെയൊക്കെ അങ്ങനെ ആയിപ്പോയതാണ്, എനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചതാണത്. മോഹൻ ഒരു കമ്പോസറാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഈ രഘുനാഥ് പള്ളിയിലെടുത്ത് മോഹൻ സിത്താരയെക്കുറിച്ച് പറയുകയും ജിജോയും എല്ലാവരും മോഹനെ വിളിക്കുവാൻ പറയുകയും ചെയ്തു. അങ്ങനെ മോഹൻ ആദ്യം വിളിച്ചപ്പോൾ മോഹൻ വളരെ റിലക്റ്റൻ്റ് ആയിരുന്നു. എനിക്കൊരു മ്യൂസിക് ഡയറക്ടർ ആവാൻ പറ്റില്ല രാജീവ്, എന്തിനാ എന്നെ അങ്ങനെ, ഞാനങ്ങനെ ആലോചിച്ചിട്ടില്ല, ഞാനൊരു പ്ലെയർ മാത്രമാണ്. പക്ഷേ ഒരു 3 ദിവസം ഞാൻ ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് മോഹൻ്റെ ഒരു വരവ്. ഓരോ പ്രാവശ്യവും രാവിലത്തെ വേണാട് എക്സ്പ്രസ്സിൽ എറണാകുളത്തേക്ക് വരാമെന്ന് പറയും. 3 ദിവസത്തോളം 3 പ്രാവശ്യം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി മോഹൻ വന്നില്ല. 3-ാം ദിവസം മോഹൻ സിത്താരയുടെ സിത്താര എന്ന് പറഞ്ഞ ഓർക്കസ്ട്ര അന്ന് റൺ ചെയ്തുകൊണ്ടിരുന്ന ഫ്രാൻസിസ് എന്ന് പറയുന്ന KSF-യിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ഫ്രാൻസിസ് ഗിറ്റാറിസ്റ്റാണ്. അപ്പോൾ ഫ്രാൻസിസ് ഈ 3-ാം ദിവസത്തെ വേണാട് എക്സ്പ്രസ്സിൽ വന്നിറങ്ങുമ്പോൾ എന്നെ കണ്ടു. അപ്പോൾ ഞാൻ ഫ്രാൻസിനെ കണ്ടപ്പോൾ പെട്ടെന്ന് മോഹൻ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രാൻസിന് മോഹൻ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഫ്രാൻസ് പറഞ്ഞ് ഏത് മോഹൻ? ഞാൻ പറഞ്ഞില്ല, മോഹൻ്റെ അടുത്ത് മോഹനെ വെയിറ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുകയാണ്. നവോദയയുടെ ഒരു സിനിമയാണ്, സംഗീത സംവിധാനം അവൻ വിളിച്ചതാണ്. ഈ ഫ്രാൻസിസ് പെട്ടെന്ന്, അദ്ദേഹം വളരെ പേഴ്സണലായിട്ട് ഒരു കാര്യത്തിന് എറണാകുളത്ത് നിന്നാണ്, അദ്ദേഹം ഉടൻ തന്നെ അടുത്ത ട്രെയിനിന് കയറി തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ മോഹനെ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് എറണാകുളത്തേക്ക് അയപ്പിച്ചത് ഈ ഫ്രാൻസിസ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് അതിൻ്റെ സാഹചര്യം. അപ്പോൾ മോഹൻ എറണാകുളത്ത് നിന്ന് അന്ന് കൽപ്പഹ ഹോട്ടൽ എന്ന് പറയുന്ന ആ ഹോട്ടൽ അവിടെ ഇല്ല, അവിടെ എന്തോ ഒരു ഹോസ്പിറ്റലാണ് ഇപ്പോൾ കലൂര്. അവിടെ വരികയും സിറ്റുവേഷൻ രഘുനാഥ് പള്ളിയിൽ പറഞ്ഞു കൊടുക്കുന്നു. ആ സിറ്റുവേഷൻ വൈസ് ഇപ്പോൾ മോഹൻ സാറാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയത്. ഞാനും മോഹനും കൂടെ ഒരു റൂമിലാണെന്ന്. അപ്പോൾ അപ്പോഴൊക്കെ എന്നോട് പറയുന്നുണ്ട്, എനിക്കിത് അറിയില്ല, ഞാൻ രാജീവ് എന്നെ ഇങ്ങനെ ആവശ്യമില്ലാതൊരു സിറ്റുവേഷൻ കൊണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അവസാനം വൈകിട്ടൊക്കെ ആയപ്പോൾ ഒരു ഹാർമോണിയം വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ നവോദയനുണ്ടായിരുന്ന ഹാർമോണിയം കൊടുത്തു. രാത്രിയിൽ ഞാൻ ഏതാണ്ട് ഉറക്കത്തിലാവുമ്പോൾ എവിടെയോ ഞാനൊന്ന് ഉണർന്നു നോക്കുമ്പോൾ മോഹൻ പതുക്കെ ബാഗെല്ലാം പാക്ക് ചെയ്ത് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു പരിപാടിയായിട്ട് നിൽക്കുക. അപ്പോഴേ പെട്ടെന്ന് ഞാൻ ലൈറ്റ് ഇട്ട്, എന്താ മോഹൻ? ഇല്ല രാജീവ്, ഞാനിങ്ങനെ ആലോചിച്ചിട്ടില്ല, ഞാൻ പോവാണ്. ഞാൻ പറഞ്ഞു മോഹൻ ഇരിക്കുക, നമുക്ക് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ആവാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യമാണ്, പക്ഷേ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ, നമുക്കൊരു സിറ്റുവേഷനുണ്ട്. അങ്ങനെ വെളുപ്പിന് ഏതാണ്ടൊരു 5:30-6 മണിയാകുമ്പം മോഹൻ എന്നോട് പാടി കേൾപ്പിച്ച ട്യൂണാണ് പിന്നീട് രാരീരാരം എന്ന പാട്ടായി മാറുന്നത്. ആദ്യത്തെ പല്ലവി മാത്രം ഇങ്ങനെ കീബോർഡിൽ ഹാർമോണിയത്തിൽ വായിച്ച് കേൾപ്പിച്ചു. ജിജോയും രഘുവും രാവിലെ വരുന്നു. ഞാൻ പറഞ്ഞു ഒരു ട്യൂൺ റെഡിയാണ്. അങ്ങനെ മോഹൻ ജീവിതത്തിൽ ആദ്യമായി കമ്പോസ് ചെയ്ത ട്യൂൺ തന്നെയാണ് രാരീരാരം എന്നുള്ള പാട്ടായത്. അതിന് ഒരു കറക്ഷൻ ആരുടെ ഭാഗത്തുനിന്നും പറയാൻ സാധിച്ചില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പോസിഷൻ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത്. മോഹന് സ്വന്തം കഴിവിനെക്കുറിച്ച് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ രാജീവിന് പക്ഷേ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. രാജീവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മോഹൻ സക്സസ്ഫുൾ ആവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ആ ഒരു കോൺഫിഡൻസ് രാജീവിനുള്ളത് പിൽക്കാലത്ത് മോഹനും കൂടെ വന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചില ദിവസങ്ങളിലൊക്കെ രാത്രി ഞാനൊരു ഉറക്കത്തിൽ നിന്നിങ്ങനെ ഉണരുമ്പോൾ ഹാർമോണിയം വായിച്ച് നോട്ട്സ് എഴുതിക്കൊണ്ട് മോഹൻ ഇരിക്കുന്നത്. കാരണം എന്നെക്കാട്ടിൽ സമ്മർദ്ദം മോഹൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. ഞാൻ റെക്കോർഡിങ്ങിനൊന്ന് ഞാൻ ഞെട്ടിപ്പോയി, കാരണം 40ഓളം വയലിനും എല്ലാം. അന്നും വേണു ആദ്യമായിട്ടല്ലല്ലോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കയറുന്നത്, പക്ഷേ ഇത്രയും വലിയൊരു ഒരു ആംബിയൻസിൽ നമ്മൾ ചെന്നപ്പോൾ ചിത്രാഞ്ജലിയിലെ ഓടരുത് അമ്മാവ ആളറിയാൻ 4 വരി പാടിയിരുന്നു. രണ്ടാമത് വീണ്ടും തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് പറയാനും വയ്യ പറയാതിരിക്കാനും വല്ല ഞങ്ങൾ 4 വരും കൊടുത്തു. അതിലും എനിക്ക് ഏതാണ്ട് 4 വരി തന്നെ ഉള്ളൂ. പിന്നെ ഒരു പാട്ട് ഞാൻ അതിൻ്റെ ട്രാക്ക് കൊണ്ടുവന്ന് അതിൽ ഫുൾ ഒറ്റ സ്ട്രെച്ചിന് പാടുമായിരുന്നു, നിറക്കൂട്ടിനകത്ത് പോയി അത്. പക്ഷേ അത് പിന്നെ ആ പാട്ടില്ലാണ്ടായി. അപ്പോൾ ഞാൻ ഓർക്കസ്ട്ര കാണുന്നില്ല, ഞാൻ അതുവരെ ആകാശവാണിയിലുള്ള ഒരു ഓർക്കസ്ട്ര ഗ്രൂപ്പായിട്ട് മാത്രമേ എനിക്ക് വലിയൊരു കണക്ഷൻ ഉള്ളൂ. അതിനിടയ്ക്ക് ശ്രദ്ധിക്കുക, കാരണം നമ്മൾ മലയാളത്തിൽ കൊച്ചു പയ്യനായിരുന്നല്ലോ ഒന്ന്, അപ്പോൾ അവർ തമിഴ് അവർ ഭയങ്കര ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളാണോ അവിടെ ഇരുന്ന്, അപ്പോൾ ആരും മൈൻഡ് ചെയ്യുള്ള അങ്ങനെ അവർക്ക് നോട്ട്സൊക്കെ ഇത് കഴിഞ്ഞ് ഫസ്റ്റ് ബിറ്റ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എഴുന്നിട്ട് കൈയടിച്ച് തിരിക്കി. അപ്പോൾ ഭയങ്കര അനുഭവമായിപ്പോയി. അപ്പോൾ ഗുണസിംഗ് ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ ഗുണസിംഗ് ആദ്യം അത്ര ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഗുണസിംഗ് എന്നെ എന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഞാൻ നോട്ട്സ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കോഴ്സും അതിൻ്റെ പാട്ടും എല്ലാ സമയവും പറഞ്ഞു കൊടുക്കുമ്പോൾ ഗുണസിംഗ് മറ്റാൾക്കാർ ഇങ്ങനെ മറ്റുള്ള മ്യൂസിഷ്യനോടൊക്കെ ഇങ്ങനെ ഒരു വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു ഇതിലിങ്ങനെ പുള്ളി ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. ഇപ്പോൾ എന്നെക്കാട്ടിലും എനിക്ക് തോന്നുന്നു എത്രയോ ഇരട്ടിയായിരുന്നു മോഹൻ, കാരണം ഈ വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് പ്ലേ ചെയ്യുന്നതും. ഈ ഗുണാണ്ണ എന്ന് പറയുന്ന ആൾ തന്നെ അന്ന് വളരെ സീനിയർ ആയിട്ടുള്ള കമ്പോസറാണ്. നമ്മൾ പണ്ട് കേട്ടിരിക്കുന്ന മിക്കവാറും എല്ലാ ഫ്ലൂട്ട് പീസസും അദ്ദേഹം പ്ലേ ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം അസിസ്റ്റ് ചെയ്യുമ്പോൾ മോഹൻ കമ്പോസ് ചെയ്യാന്നൊക്കെ പറയുന്നത് അതിനകത്ത് തന്നെ നമ്മൾക്ക് ഉദ്ദേശിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരുപാട് ക്ലാഷുകൾ മോഹൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീണു അതുപോലെ തന്നെ ഞാൻ സംസാരത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെ കയറി പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണുണ്ട്. അപ്പോൾ സോറി മറന്നു ഇനി പറഞ്ഞു. അപ്പം ഓർമ്മ വരുമ്പോൾ പറയാൻ നിൽക്കണ്ട. എന്തായിരുന്നു വേണുവിൻ്റെ അപ്പോഴത്തെ ഒരു ഫീലിംഗ് അത് പാടി തുടങ്ങുമ്പോൾ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ പല പ്രാവശ്യം പാടിയിട്ട് അവസാനം ഒരു ദിവസം ഏർലി മോർണിംഗ് ആണ് 70mm സ്റ്റുഡിയോയിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്, വോയിസ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പാടുന്ന ജിജോയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു. ഇന്നത്തെ പോലെ ബിറ്റും അല്ല, അന്നെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടാണ്, ബിറ്റൊന്നും അല്ല. അന്ന് ട്രാക്ക് എന്ന് പറയുന്ന ദാസേട്ടനും കൂടിപ്പോയ ചിത്രയ്ക്കും കൂടെ വേണ്ടിയിട്ട് മാത്രം, മറ്റെല്ലാവരും പാടുക മര്യാദയ്ക്ക് പാടുക എന്നുള്ളതാണ്. അവിടെ വന്ന് ഏർലി മോർണിംഗ് വരുന്ന എനിക്ക് ഓർമ്മയുണ്ട്, 5-5:30 കണ്ട് വന്നിട്ടാണ് അത് പാടുന്നത്. അപ്പോൾ എനിക്കിത് പാടുമ്പോഴും വീണ്ടും എൻ്റെ മനസ്സിൽ ഭയങ്കരമായൊരു ഭീതിയും ഇതൊക്കെയാണ്, ഇത് വെളിയിൽ വരുമോ, ഇതൊരു സ്വപ്നമാണോ, അത് വെളിയിൽ വരുന്നവരെ എനിക്ക് വലിയ വിശ്വാസം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അത് വെളിയിൽ വെളിച്ചം കാണുമെന്നും. ഞാനും വേണും ഒരുമിച്ച് ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും ഒരേ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരാണ്. അന്ന് കഴിഞ്ഞ ഒരു 4-5 വർഷമായി ലളിത സംഗീതത്തിന് 1-ാം സ്ഥാനം കിട്ടിക്കുന്ന വേണുവിനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ജോഷിയേട്ടൻ്റെ നിറക്കൂട്ടെന്നുള്ള പടത്തിൽ ഒരു പാട്ട് പാടുവാനായിട്ട് ക്യാമ്പസിലുള്ളപ്പോൾ ഇദ്ദേഹത്തെ വേണുവിനെ വിളിക്കുകയും വേണു മദ്രാസിൽ പോവുകയും പാടുകയൊക്കെ ചെയ്യും. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി പടത്തിൻ്റെ കാസറ്റ് റിലീസ് വരുമ്പോൾ ആ പാട്ടിൽ മറ്റൊരാൾ പാടുകയും വേണുവിൻ്റെ പേര് അല്ല വേണു പാടിയ പാട്ട് ആ സിനിമയിൽ ഇല്ലാതെ പോവുകയും ചെയ്തു. എന്നാൽ ആ പാട്ട് ചിത്ര പാടിയ വേർഷന് ആ വർഷത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയത്. അത്ര മനോഹരമായൊരു പാട്ടായിരുന്നു. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ആ വേണുവിൻ്റെ ശബ്ദം ആ സിനിമയിലും അതിൻ്റെ കാസറ്റിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ 1 മുതൽ 0 കാര്യം വരുമ്പോൾ ഞാൻ മോഹൻ സിത്താരയ്ക്കൊപ്പം വേണുവിനെ സജസ്റ്റ് ചെയ്യും. അങ്ങനെ വേണു പാടുവാനായിട്ട് മദ്രാസിൽ വരുമ്പോൾ വേണു വളരെ ഒരു ഞാനും വേണും തമ്മിൽ നടന്ന പാടാനതിന് തൊട്ട് മുമ്പുള്ളൊരു മൊമെൻറ്റ് ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാനത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയതായി വരുന്ന ഒരു കലാകാരൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും അല്ലെങ്കിൽ അത് കോൺഫിഡൻസ് ഇല്ലായ്മയും അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ട് പ്രസാദ് 70mm വോയിസ് കൺസോൾ റൂമിലേക്ക് കയറാൻ നേരത്ത് വേണു എന്നോട് പറഞ്ഞു, ഈ പാട്ട് സിനിമയിലുണ്ടെങ്കിൽ രാജീവിനെ ഞാൻ ചെലവ് ചെയ്യാം എന്ന് പറഞ്ഞു. അത് ഞാനും വേണു തമ്മിലുള്ള സുഹൃബന്ധത്തിൻ്റെ ഒരു തമാശ മാത്രമാണ്. പക്ഷേ ആ തമാശയുടെ പിന്നിൽ വേണു എന്ന ഗായകന് ഇതിന് തൊട്ട് മുമ്പുണ്ടായ ഒരു അനുഭവം, ആ അനുഭവം കൊടുത്ത ഇൻസെക്യൂരിറ്റിയുടെ ഒരു സൈനായിട്ട് ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞതാണ്. പക്ഷേ ആ തമാശ ഞാനും വേണുവിനോട് ഷെയർ ചെയ്ത് ചിരിച്ചെങ്കിലും ചിരിച്ച് വേണു അകത്ത് പോയി ഞാൻ ആ ഡോർ അടയ്ക്കുകയൊക്കെ ചെയ്തെങ്കിലും എൻ്റെ ഉള്ളിലാണെന്ന് തോന്നിയൊരു സംഗതി, ഒരു കലാകാരന് കിട്ടുന്ന ആദ്യത്തെ ഒരു ബ്ലോ അവൻ്റെ ക്രിയേറ്റിവിറ്റി അല്ല അവൻ്റെ ഒരു ഔട്ട്പുട്ടിന് തടസ്സം വരുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ ഒരു ഇൻസെക്യൂർ അത്രമാത്രം ഡെലിക്കേറ്റാണ് ഒരു കലാകാരൻ എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ അന്ന് ആ വേണു തമാശയ്ക്ക് പറഞ്ഞൊരു കമൻറ്റ് പോലും ഞാൻ അന്ന് കാണുന്നത്. നമുക്കൊരുപാട് നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്നൊരു പാട്ടാണ്. പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് വേണ്ടി വെറുതെ നാല് പേര് പാടി കിളി പാടി പൂമിഴികൾ